ഗൈസ്, ഇപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസും കാലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റസും കാലൊക്കെ എഡിറ്റ് ചെയ്യണ എഡിറ്റേഴ്സ് നല്ലൊരു ആപ്ലിക്കേഷനും കാലൊക്കെ തപ്പി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനും കാലൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നിരവധി ഫിൽറ്റേഴ്സും മ്യൂസിക്കുകളും കാലൊക്കെ നമുക്ക് ലഭിക്കും. സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം സ്റ്റാറ്റസും കാലൊക്കെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ ചെക്കൗട്ട് ചെയ്യാം. ലിങ്കും കാലൊക്കെ എല്ലാം ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യുക, എഡിറ്റിംഗ് കാലൊക്കെ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ GTA 5 വെബ് സീരീസ് എപ്പിസോഡും കാലൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും നൈസ് നമ്മുടെ ഇന്ത്യൻ കാർസും കാലൊക്കെ നമ്മളെങ്ങനെ നമ്മുടെ ഡീലർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ഇന്ത്യൻ കാറും കാലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഓൺ ദ വേയും കാലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയ എന്തോ ഡിലേയും കാലൊക്കെ തന്നെ ഉണ്ടോ തോന്നി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഇഷ്യൂ കാലൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ എടുത്തൊരു വണ്ടികൾക്ക് തന്നെയാണ്, ഫ്രാങ്കിൻ്റെ ആദ്യത്തെ വണ്ടികൾക്ക് തന്നെയാണ്. ഇത് നമ്മൾ ശരിക്കും മോഡിഫൈ ചെയ്തു കേട്ടോ, ലോസ് ആൻഡോസ് കസ്റ്റംസി പോയിട്ട്. ഇന്ന് എന്താ ഇവിടെ വല്ലാത്തൊരു ബ്ലോക്ക്, എൻ്റെ മോനി ജാതി ബ്ലോക്കും കാലൊക്കെ തന്നെയാണ്. എനിക്ക് ഇപ്പോൾ അവിടെ റെഡ് സിഗ്നൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് എന്നാലും ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കയറ്റാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉമ്മാർ നമുക്ക് എന്തായാലും സ്ഥലം തരത്തില്ല. നമ്മളെന്തായാലും ഇതിൽ കൂടെ തന്നെ എടുക്കുക. എന്തായാലും ഒന്ന് ഗ്രീൻ സിഗ്നൽ ആവണമെന്ന് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ ഡീലർഷിപ്പ്. നമ്മുടെ ഡീലർഷിപ്പിൻ്റെ എന്തായാലും ഇതുവരെയായിട്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല സെയിലും കാര്യം, ഇതുവരെയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇവന്മാരെന്താ നിജാത ടീമുകൾ അത്ര നേരം അവിടെ ഗ്രീൻ കാറൊക്കെ കാണിച്ചിട്ട് അവന്മാർ പോയില്ല, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ സെയിലും കയറൊന്നും നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തായാലും ആൾക്കാരും കാലൊന്നും ഇല്ലാത്ത. ഇപ്പോൾ എന്തായാലും വണ്ടിയും കാലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് മെനക്കി ഇട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിയും കാലൊക്കെ ഇവിടെ അങ്ങോട്ട് ജസ്റ്റ് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെയില് തുടങ്ങാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടില്ല. ബെന്നിയുടെ കൂട്ടുകാരന്മാരും ശിഷ്യന്മാരൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ഡീലർഷിപ്പിൽ. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് കുറച്ച് പേരെ നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഈ ഇന്ത്യൻ കാറും കാലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഡീലർഷിപ്പിന് വേണ്ടി നമുക്കൊരു മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്നും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതേക്കുണ്ടോ, ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ടൈല് പോലത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും വേണ്ടില്ല, വണ്ടി ഒന്ന് പൊക്കത്തിരിക്കാനും പിന്നെ ഒന്ന് വണ്ടി ഒന്ന് പുറത്ത് കാണണ്ട കേസ്. ഓക്കെ, ഇപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടേക്കണേ. ഓക്കെ, ഇപ്പോൾ എന്തായാലും കാണാൻ കുറച്ച് ഭംഗിയായിട്ടുണ്ടാകുന്ന തോന്നുന്നു. നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ ആദ്യം തന്നെ നമ്മളിവിടെ കറക്റ്റാണ് ഇട്ടേക്കണം. വണ്ടിയുടെ ലൈറ്റൊക്കെ നമ്മൾ ഓണാക്കിയിട്ട് ഇട്ടേക്കണം. ഓക്കെ, ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചങ്ങളൊക്കെ തന്നെയുണ്ട്. വണ്ടി എന്തായാലും പുറത്ത് നല്ലൊരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും ഇതുപോലെ സെറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ താറ് ജീപ്പും കൊടുത്ത് ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ തന്നെ ലൈറ്റും കാലൊക്കെ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പുള്ളിയുടെ വണ്ടിയെന്ന് തോന്നുന്നുട്ടെ, ഈ വണ്ടി നമുക്ക് ഫ്രീ എന്നാന്ന് തോന്നുന്നുണ്ട്. ഈ ഡീലർഷിപ്പ് കാണിച്ചപ്പോൾ എന്തായാലും അന്ന് തൊട്ട് കിടക്കണ ഒരു വണ്ടിയാണ്, എന്തുകൊണ്ട് അതറിയില്ല ഈ വണ്ടി ഇപ്പോഴും ഇവിടെ കിടക്കണേ. ഓക്കെ, ഇപ്പോൾ എന്തായാലും കുറച്ചാൾ കൂടി ഒരാഴ്ച കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ എടുത്തൊക്കെ കൊണ്ടുപോയാലേക്ക് നമ്മൾ ഈ വണ്ടി വിൽക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും പിന്നെ പുള്ളി ചോദിച്ചിട്ട് അതൊട്ട് ഒരു കാര്യമില്ല. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ മറ്റേ റിപ്പയറിംഗ് സെക്ഷനും കാലൊക്കെ എന്തായാലും ഈ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാർ എന്തായാലും ഏതൊരു കേടായ ഒരു കാറും കാലൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഈ സാധനങ്ങൾ റിപ്പയർ ചെയ്ത് എടുക്കണം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡീലർഷിപ്പ് ഈ ഡീലർഷിപ്പ് എന്തായാലും ബിസിനസ്സും കാലൊക്കെ മോശമായതുകൊണ്ട് തന്നെ അത് അന്ന് തൊട്ട് ഇട്ടേക്കുന്ന ഒരു വണ്ടിയും കാലൊക്കെ തന്നെയാണ് ആ കിടക്കണത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും പുള്ളി അതാ പറഞ്ഞത്, എന്തായാലും പുള്ളിക്ക് വേണ്ട അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്തോളം പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മുടെ ഈ ഒരു കാണുന്ന വണ്ടികൾ, പിന്നെ ഇത് ഇവിടെ പഞ്ച് ഇട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടാറ്റ പഞ്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ചെറിയ വണ്ടികൾ ഇടാമെന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം വെച്ച്, ചെറിയ സ്പേസിലുള്ളൂ, അപ്പോൾ അതുകൊണ്ട് വേണം പഞ്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു എല്ലാ വണ്ടികളിലും എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല പ്രീമിയം പിന്നെ മോഡിഫൈഡ് ചെയ്തേക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സെക്ഷനും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു രീതിക്കുള്ള സ്പേസും കാലൊക്കെ ഈ വണ്ടിക്ക് മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല തിളക്കം കാലൊക്കെ തന്നെയുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ നല്ല ഫുൾ സെറ്റാണ്. പിന്നെ ഇവിടെ നമ്മൾ ഉള്ളയിൽ ഏറ്റവും വില കൂടിയൊരു ഇന്ത്യൻ കാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്ത് നമുക്ക് കാർ ഇറക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ആ വണ്ടി ആയിരിക്കും നമ്മൾ ഇവിടെ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും സെയിൽസിനും കാലൊക്കെ അറേഞ്ച് ചെയ്യണം. ഒന്നും തന്നെ ഇപ്പോൾ സെറ്റ് ആയിട്ടില്ല. എന്തായാലും കാറുകളും കാലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാരെന്തായാലും ഉടനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ തന്നെ, ഓ എൻ്റെ മോനെ
നമ്മൾ നൈസായിട്ടൊന്ന് പേടിച്ച്. എന്തായാലും ഒരുപാട് ആൾക്കാരും കാലൊക്കെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കണ കാണാനായിട്ട് പറ്റുമൊക്കെ. ഇപ്പോൾ ഇത് ഇതുപോലത്തെ കാറൊന്നും എന്തായാലും ഇതുവരെയായിട്ട് ലോസ് ആഞ്ചലസിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും പുതിയ കാറുകളല്ലേ, ഇന്ത്യൻ കാറുകളായതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാട് പേർക്ക് താല്പര്യം കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നാളെ നമ്മുടെ കല്യാണം കാലൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റും കാലൊക്കെ ചെയ്യണം. നമ്മളിനി നേരെ പോകാനായിട്ട് പോകണം. നമ്മളൊരു റോൾസ് റോയ്സും കാലൊക്കെ ഒരു റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മാരേജിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൾ മച്ചാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനെയും നമുക്ക് എന്തായാലും വിളിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ വീട് വരെ പോകണമെന്ന് തോന്നും. പുള്ളിക്കാരനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലാറയുടെ ഒപ്പമുള്ള ഒരു കല്യാണത്തിന് നമുക്ക് റോൾസ് റോയ്സും കാലൊക്കെ പുള്ളിക്കാരനാണ് സെറ്റ് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അന്ന് എടുത്തത് ഗോൾഡൻ റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു ഗൈസ്. ചാനൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ചേക്കുക. ഇന്നത്തെ ലൈക്ക് ഇട്ട് ആറ് കിട്ടിയ കാലൊക്കെ 1K ലൈക്സും കാലൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്, ഡിസ്കോർഡ് ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മളങ്ങനെ നമ്മുടെ മൈക്കിൾ മച്ചാൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഏകദേശം ഇവിടെയൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ലെഫ്റ്റും കൂടി എടുത്ത് നമ്മളെന്താ മൈക്കിളിൻ്റെ വീട്ടിലെത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഈ ജിമ്മി എന്നോ അതേലോ, പുള്ളിക്കാർ ഇപ്പോൾ സൈക്കിളോട്ടൊക്കെ തുടങ്ങി, ഫുൾ സെറ്റാണ് കേട്ടോ. തടി ഉറക്കാനുള്ള പ്ലാനാണ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും മൈക്കിൾ വെച്ചാണെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഡോറും കാലൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈക്കിൾ ഉണ്ടോ എന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ മൈക്കിളിനെ കാണുന്നില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ആ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് എപ്പോൾ ഉണ്ട്, നമുക്ക് ഫോണിന് എന്തോ പണിയാണോ. ഓക്കെ, ഇപ്പം നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം പുള്ളിക്കാരൻ മഞ്ഞിലേന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം തന്നെ വരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സംഭവം കാലം വേറെ ഒന്നല്ല, ഒരാഴ്ചയായിട്ട് പുള്ളിക്കാരൻ ഈ ടിവിയും കാലൊന്നും ഓണാവുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചപ്പോൾ ആരും തന്നെ തിരിഞ്ഞു പോലും നോക്കണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്കാരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചെന്തോ കംപ്ലൈൻറ്റും കാലൊക്കെ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം തന്നെ പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാര്യമൊന്നും മറന്നിട്ടൊന്നുമില്ല. ഈ പുള്ളി എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കണേ, എന്താ സംഭവം എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത് വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, ഈ പുള്ളി ഇത് എവിടെയാണെന്നൊരു പിടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്നാലും ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക, ഇനി ഒന്നുകൂടി വിളിക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് പോവാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗോൾഡൻ റോൾസ് റോയ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് റെൻറ്റ് കിട്ടുമോയെന്ന് അറിയില്ല, ഗോൾഡൻ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന റോൾസ് റോയ്സും കാലൊക്കെ, പക്ഷേ എന്തായാലും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് വിറ്റുപോയി. പക്ഷേ ഗൈസ്, നമ്മളെന്തായാലും വാങ്ങിച്ചിരിക്കും, ഒരു നാൾ നമ്മൾ റിച്ചാവെന്ന് പറയുന്ന കാര്യം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഉണ്ട്, നമ്മളിപ്പോൾ ഇറക്കി പുതിയത് പറഞ്ഞ് എടുക്കാൻ വലിയ ടൈമും കാര്യങ്ങളൊന്നും എടുക്കില്ല. പക്ഷേ എന്തായാലും നാളെയാണ് കല്യാണം. പക്ഷേ അതുകൊണ്ട് തന്നെ എന്തായാലും ഗോൾഡനൊക്കെ അടിച്ച് റെഡി ആയി വരുമ്പോഴേക്കും കുറച്ച് സീനും കാലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും റെൻറ്റ് എടുക്കാം. പക്ഷേ ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും റോൾസ് റോയ്സും കാലൊക്കെ തന്നെ എടുക്കും. പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് ഏതൊക്കെ വണ്ടി വെക്കണമെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അത് ഇന്ത്യൻ കാറായാലും നമുക്ക് പുറത്തുനിന്ന് കാറും കാലൊക്കെ വേണമെങ്കിൽ ഇറക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് വണ്ടിയുടെ അടുത്ത് നമുക്ക് എന്തായാലും പേഴ്സണലായിട്ട് എടുക്കുക. രണ്ടല്ലേ മൂന്ന് ഓവറായി കഴിഞ്ഞ് കുറച്ച് പോറാവില്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ റെൻ്റ് എടുക്കാൻ ഒരു സ്പോട്ടിലേക്ക് ചെല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ തപ്പി തപ്പി അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഒരു സാൻഡി ഷോസ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോസ് ആൻഡ് ഹോസിലെ എങ്ങും തന്നെ കിട്ടാനില്ല ഗോൾഡൻ റോൾസ് റോയ്സ്, അല്ലെങ്കിൽ റോൾസ് റോയ്സ് തന്നെ കിട്ടാനില്ല. ഇപ്പോൾ എല്ലാവരും എടുക്കണത് സ്പോർട്സ് കാറും കാലൊക്കെ തന്നെ. പിന്നെ നമുക്കെന്തായാലും ഒരു ലക്ഷറി കല്യാണം തന്നെ ആക്കണമെന്നാണ് തന്നെ നമ്മളെന്തായാലും റോൾസ് റോയ്സ് തന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും സാനി ഷോസിൽ ഇവിടെ ഒരു ഡീലർഷിപ്പ് ഉണ്ട്, റെൻ്റ് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ഡീലർഷിപ്പ് ഇവിടെ എങ്ങാണ്ടായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഇതാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വണ്ടി കാലൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാനും കാലൊക്കെ എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടിയും കാലൊക്കെ ഇവിടെ അങ്ങോട്ട് നൈസിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാട്ടി കൊണ്ടു നിന്നാരണോ ഡീലർഷിപ്പ് വെക്കുന്നത്, ഇത് ഫുള്ള് കാണാണ്ട് ഗൈസ്. ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഇപ്പോൾ അത്യാവശ്യം നല്ല വൈബ് ഏരിയ ആണോ. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റോൾസ് റോയ്സ് നോക്കാം. നമ്മളെന്തായാലും അങ്ങോട്ട് നൈസായിട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ റോൾസ് റോയ്സും കാലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് റോൾസ് റോയ്സും കാല മൂന്ന് റോൾസ് റോയ്സ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഗോൾഡൻ ആണോ ഇത് കളറ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഗോൾഡൻ തന്നെയാണിത്. ഗോൾഡൻ കളറും ഒരു മാറ്റ് ബ്ലാക്ക് വിത്ത് റെഡ് സ്ട്രിപ്പൊക്കെ അടിച്ചിട്ടുള്ളൊരു വണ്ടിയും കൂടെ ഉണ്ട്.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഗോൾഡൻ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രീമിയം ഫീല് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇത് ഇത് റെൻ്റ് കൊടുക്കുന്ന സാധനം തന്നെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ ഒരു റോൾസ് റോയ്സ് ഫാൻറ്റം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡ് കളറാണ്. പിന്നെ ഇവിടെ വേറെ ഒരു ബെൻസിൻ്റെ ഒരു കോപ്പിംഗ് കാറൊക്കെ തന്നെ തോന്നുന്നു. ഇത് നമ്മുടെ പുതിയ മോഡൽ മെക്ലറിനും കാലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലൈം ഗ്രീൻ കാലൊക്കെ അടിച്ച് എന്തായാലും സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിച്ച് നോക്കാം. ഉള്ളിക്കൂടത്തെ മരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഡിസൈനാണോന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ആരും കാണില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇയാളോടൊന്ന് ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇയാൾ പറയുന്നത് വെച്ചാൽ ഇയാൾ കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പുറത്താണ് മാനേജർ ഇരിക്കണേന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരെ വേറെ എന്തോ ആവശ്യത്തിന് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തെ മുറിയിൽ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു മാനേജർ. ഓക്കെ, ഇപ്പോൾ ഇത് തുറക്കണ സാധനം എവിടെയാണെന്നൊരു പിടിയില്ലോ എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ ഏതെങ്കിലും ഡോറുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ തുറക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുള്ളിക്കാരവിടെ സിഗരറ്റും കാലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഇതെങ്ങനെ നമ്മളെ പേയ്മെൻറ്റും കാലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം കാലൊക്കെ റെൻറ്റിനും കാലൊക്കെ കൊടുക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ടെന്ന് പറയാം. കാര്യം നമ്മൾ സാൻഡ് ഷൂസ് വരെ വരേണ്ടി വന്നു, എന്നാൽ പോലും സീനില്ല. നമുക്ക് എന്തായാലും റോൾസ് റോയ്സ് കിട്ടിയില്ല, അത് തന്നെ വലിയൊരു കാര്യമൊക്കെ. മൈക്കിൾ ലോഞ്ച് എന്തായാലും പുറത്ത് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടിയും കാലൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാലൊക്കെ എടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. ആ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട് ഗൈസ്. അപ്പോൾ ഇതും അങ്ങനെ തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി പുറത്തേക്ക് എത്തിയിരിക്കാണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 വീക്കിന് തന്നെ റെൻ്റ് എടുത്തിട്ടുണ്ട്. എങ്ങാനും ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെന്തായാലും 1 വീക്ക് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം $50,000 കാലൊക്കെ ആയിട്ടുണ്ട് റെൻറ്റിന് മാത്രം. റോൾസ് റോയ്സ് ഭയങ്കര റേറ്റും കാലൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പുറത്ത് വെച്ചപ്പോഴാണ് വണ്ടിയുടെ മെയിൻ ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. ഇത് ഈ ഗോൾഡൻ കളർ റോൾസ് റോയ്സ് സംഭവം നല്ല സെറ്റാണ്. ശരിക്കും അത്യാവശ്യം മോഡിഫൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ബാക്കിൽ ബോഡി കിറ്റും കാര്യമൊക്കെ കയറ്റി എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മൈക്കിൾ മച്ചാൻ ഈ വണ്ടി കാലൊക്കെ ആയിട്ട് വന്നോളാം. നമ്മൾ എന്നത്തെ പോലെ നമ്മളെന്തായാലും ഒരു പ്രീമിയം വണ്ടിയാണ് സാധാരണ എടുക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളോട് ആ വണ്ടി കാലൊക്കെ എടുത്തിട്ട് വരാനായിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ അങ്ങനെ മൈക്കിൾ മച്ചാൻ പോയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ എന്തായാലും കുറച്ച് പരിപാടിയും കാലൊക്കെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ കുറച്ച് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് നമ്മൾ മാരേജിന് സാധാരണ കോട്ടും കാലൊക്കെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ആ കോട്ടും കാലൊക്കെ നമുക്ക് എന്തായാലും സെറ്റാക്കണം. പിന്നെ ലെനയുടെ ഷോപ്പിങ്ങിൻ്റെ കാര്യം നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതെന്ന് ഫ്രാങ്ക്ലിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഫ്രാങ്ക്ലിൻ്റെ അമ്മയൊക്കെ കൂടെ പോയിട്ട് എന്തായാലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോയി കൊളാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പോയി കൊളാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, മൈക്കിൾ മച്ചാൻ എന്തായാലും നല്ല കൂട്ട് നോക്കി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു കടയിൽ തന്നെ പോകണം. ഓക്കെ, പിന്നെ ഈ റോൾസ് റോയ്സ് സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം. ഗോൾഡൻ കളറാണ്. ഒരു തരി പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്യാഷും കാലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ റോൾസ് റോയ്സിൻ്റെ. ഓക്കെ, 4-സീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ സീറ്റ് മടക്കിയിട്ട് വേണം ബാക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സെറ്റപ്പാണ് തോന്നുന്നു. ബാക്കിൽ 2 കുഞ്ഞ് സീറ്റുകളാണ് എനിക്ക് തോന്നുന്നു. പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സീറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓ എൻ്റെ മോനെ നൈസായിട്ട് പോയി ഇടിച്ചിട്ടുണ്ട്. സീൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇതിപ്പോൾ വലിയതായിട്ട് സീനും കാലം തന്നെ ഇല്ല. നമുക്ക് എന്തായാലും അതൊക്കെ നമുക്ക് ബെന്നിനോട് പറഞ്ഞ് സെറ്റാക്കാം. നമ്മൾ ഇടിക്കണേൻ്റെ കേസ് പറഞ്ഞോളൂ. അപ്പോഴേക്കും പോയി ഇടിച്ചു. അപ്പോൾ അതാണ് സീന്. ജാതി സീരി കാലൊക്കെ തരണം. അപ്പം നമുക്ക് എന്തായാലും നേരെ നല്ലൊരു ഷോപ്പും കാലൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഷോപ്പും കാലൊക്കെ തന്നെയുണ്ട്, പോൺസൺ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ പോൺസൺ ബോയ്സ് ഇത് ഇവിടെ തന്നെയുണ്ട്. വേറെ എവിടെയെങ്കിലും കട ഉണ്ടോ എന്നറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് പോൺസൺ ബോയ്സിൻ്റെ. അപ്പോൾ ഏകദേശം 2 മൈൽസോളം തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈമും കാലൊക്കെ എടുക്കുക. എന്തായാലും റോൾസ് റോയ്സ് അത്ര സ്പീഡുള്ള കാറും കാലം തന്നെയല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എത്താനായിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്താറാണ്. അതായത് പോൺസൺ ബോയ്സിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇതുവരായിട്ടും വലിയ സീനും കാലം നമ്മുടെ റോൾസ് റോയ്സിനില്ല. പക്ഷേ ഈ ലൈറ്റും കാലൊക്കെ തിളങ്ങിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ഈ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ കല്യാണം കാലൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും പഴയ വീട് തന്നെ നമുക്ക് പഴയ വീട്ടിൽ തന്നെ നിൽക്കാമെന്നാണ് പ്ലാൻ. ഓ, ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാണ്ടോ? നമ്മൾ അപ്പം ചവിട്ടിയതാണ് അവിടെ വെച്ച്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ വണ്ടി കാലൊക്കെ പാർക്ക് ചെയ്യാം.
ഫുട്പാത്ത് കയറ്റിയാണ് അവള് പാർക്ക് ചെയ്തേക്കുന്നത്. സീനി എല്ലാം തിന്നെ തന്നെ ഇല്ലാതെ പ്രതീക്ഷിക്കുക. അപ്പൊ എന്തായാലും വീട് നമുക്ക് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് കൊണ്ട് ഒരെണ്ണം നല്ലത് വാങ്ങണം. അപ്പൊ നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യാം. നമ്മളെന്തായാലും നോക്കി വെക്കുന്ന കുറച്ച് വീടുകളൊക്കെ തന്നെയുണ്ട്. ടൗണിൽ തന്നെ ഒരു വീടും കാലൊക്കെ സെറ്റ് ചെയ്യാനാണ് നോക്കണേ. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ പ്ലേ ബോയ് മാൻഷൻ പോട്ടെ, നമ്മുടെ മാലിബു മാൻഷൻ പോലത്തെ അത്ര ദൂരത്തിലുള്ള ഒരു മാൻഷൻ നമുക്ക് എന്തായാലും നോക്കാണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ടൗണിൽ, അതായത് മൈക്കിൾ മെച്ചാൻ്റെ വീടിൻ്റെ ആ ഒരു സ്പോട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും കോട്ടും കാലൊക്കെ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്ലാക്ക് തന്നെ എടുക്കാം. ബ്ലാക്കാണ് കാണാൻ രസം. ബാഗ് ഫ്രീ ആണോ എന്താണെന്ന് അറിയില്ല, ബാഗൊക്കെ കൂടുതലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും എല്ലാ കൂട്ടും നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കുറച്ചുകൂടി സെറ്റപ്പ് ആണ്, ചെക്കൊക്കെ ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, പിന്നെ നല്ലത് നമുക്ക് എന്തായാലും നീല നല്ല ചേർച്ച തന്നെ കേട്ടോ നമ്മുടെ ഫ്രാങ്ക്ലിന്. ഓ പിന്നെ റെഡ് അടിപൊളി, പക്ഷേ ഇത് ക്രിസ്മസ് എഡീഷൻ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബ്ലൂം വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ ബ്ലാക്കാണ് കല്യാണത്തിന് വേണ്ടത്. ഇതില്ല സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പോലെ തന്നെയുണ്ട്. നമുക്ക് എന്തായാലും ഇത് തന്നെ എടുക്കാം, ചെക്കൊക്കെ ഉള്ള ടൈപ്പ് തന്നെ എടുക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇത് തന്നെ എടുത്തിട്ടുണ്ട്. ബാഗ് ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ബാഗൊക്കെ കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ കോട്ട് തന്നെയാണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഡ്രസ്സും കാലൊക്കെ മാറി ഈ കോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇത് അങ്ങനെ തന്നെ മടക്കി തേച്ച് നാളെ രാവിലെ സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ക്ലോത്ത്സും കാലൊന്നും സീനില്ല. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് കാലൊക്കെ തന്നെയായിട്ട്. പിന്നെ എന്തായാലും കല്യാണം ആയതുകൊണ്ട് നമ്മളെന്തായാലും റേറ്റിംഗ് കാലം നോക്കിയില്ല. എന്തായാലും പ്രീമിയം ബ്രാൻഡ് തന്നെ ആയതുകൊണ്ട് തന്നെ. പിന്നെ എന്തായാലും നമുക്ക് ഈ റോൾസ് റോയ്സ് എന്തായാലും ഒരു ദിവസത്തേക്ക് എന്തായാലും സൂക്ഷിച്ച് വെക്കണം. കാരണം ഗോൾഡൻ ആണ്, ഏതായാലും കള്ളന്മാരൊക്കെ കൊണ്ട് മോഷ്ടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല പണിയും കാലൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, എന്തായാലും നല്ല ക്യാഷിൻ്റെ മുതലും കാലൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇവിടെ ചൊവ്വാൻ്റെ പേജ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്ത് നല്ല ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.